എസ് ഐ ഒ മേഖലാ സമ്മേളനം ശനിയാഴ്ച ഓമശ്ശേരിയിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് സയ്യിദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹന്തലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചാണ് എസ് ഐ ഒ മേഖലാ സമ്മേളനം ശനിയാഴ്ച ഓമശ്ശേരിയിൽ നടക്കുന്നത്. വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും അടങ്ങുന്നതാണ് സമ്മേളനമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന റാലിയിൽ 1000 വിദ്യാർത്ഥികൾ അണിനിരക്കും. 5 മണിയോടെ ആരംഭിക്കുന്ന പൊതുസമ്മേളനം എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് സയ്യിദ് ടി കെ ഉദ്ഘാടനം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി സഭാംഗം ഡോക്ടർ ആർ യൂസഫ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. എസ് ഐ ഒ ജില്ലാ പ്രസിഡന്റ് ഷഫാഖ് കക്കോടി, കെ സി അബ്ദുറഹീം, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി അംഗം വി ഷൗക്കത്ത് അലി, സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി സ്വാലി ചിറ്റടി തുടങ്ങിയവർ പങ്കെടുക്കും. സയണിസത്തിനും വംശീയതയ്ക്കുമെതിരെയുള്ള പ്രതിരോധമായി സമ്മേളനം മാറുമെന്ന് എസ് ഐ ഒ നേതാക്കൾ പറഞ്ഞു. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുകൂടിയാണ് എസ് ഐ ഒ ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കുകയും ആ സമ്മേളനത്തെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഹന്തലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്നതാണ് എസ് ഐ ഒ മുന്നോട്ട് വെക്കുന്ന പ്രമേയം. ഈ രണ്ടും നമുക്ക് ആഗോളതലത്തിലും ദേശീയ തലത്തിലും ആലോചിച്ചാൽ വളരെ പ്രസിദ്ധമായ രണ്ട് ഐക്കണുകൾ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഹന്തലയുടെ വഴിയെ നടക്കുക അഥവാ ഫലസ്തീൻ പോരാട്ടങ്ങളെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുക എന്നതുകൂടിയാണ് എസ് ഐ ഒ ഈ പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നതിൽ നമ്മൾ വിചാരിക്കുന്ന ഒന്ന്. വാർത്താ സമ്മേളനത്തിൽ ഷഫാഖ് കക്കോടി, കെ സി അബ്ദുറഹീം, റസീഫ് വദൂദ്, റാജി റംസാൻ, ഷിഫാൻ തിരുവമ്പാടി, ബഷീർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.